ജനകീയ ആസൂത്രണം രജത ജൂബിലി ആഘോഷങ്ങളുടെ മൂന്നാം ഘട്ടം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആദരവ് 2020-2021 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നിലവിലെ ഒരു മെമ്പർ കാലാവധി കഴിയുമ്പോൾ മുൻ മെമ്പർ മുൻ പ്രസിഡന്റ് ആവും. അപ്പം നിലവിലെ മെമ്പർ മുൻ മെമ്പർ മുൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഭൂതകാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പതുക്കെ അവരറിയാതെ അവരും സമൂഹവും അവരെ വിസ്മൃതിയുടെ വിലയങ്ങളിലേക്ക് അവർ ചെന്നപ്പോൾ ഇവിടെ ആദരിക്കപ്പെടുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലവും അതിനു മുമ്പത്തെ അഞ്ചു കൊല്ലക്കാലം ഒരു പതിറ്റാണ്ട് കാലം അല്ലേ, ഒരു പതിറ്റാണ്ട് കാലം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെ അന്നത്തെ നിലയിൽ അഭിമാനകരമായി നേതൃത്വം കൊടുത്ത ആ ജനപ്രതിനിധികളെ, അവർ മിക്കവാറും മെമ്പർമാരല്ലെങ്കിലും പൊതുപ്രവർത്തന രംഗത്തൊക്കെ മിക്കവാറും സജീവമാവും. അവർ ഒരാൾക്ക് മെമ്പറായി എന്നതുകൊണ്ട് മാത്രം വില വല്ലാണ്ട് കൂടി, മെമ്പറല്ലാണ്ടായി എന്നുള്ളത് കൊണ്ട് വില കുറഞ്ഞു പോകുമെന്നും ഇല്ല. ഓരോരുത്തർക്കും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ആ കാലഘട്ടത്തിൽ വിശ്രമരഹിതമായി, ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും വിശ്രമരഹിതമായി പ്രവർത്തിക്കേണ്ടവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, പ്രവർത്തിച്ചിരുന്നവരാണ് മിക്കവാറും എല്ലാ ജനപ്രതിനിധികളും. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ പരിധിയിൽ നിന്ന് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നു. ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരുടെയും മെമ്പർമാരായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി, ചാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത് വിതരണം ചെയ്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ബി മായ സ്വാഗതവും വി ഡി ഒ ജോളി വിജയൻ നന്ദിയും പറഞ്ഞു.